ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക്സ് വെൻ ഇറ്റ്സ് മീ അമിത്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ പറവൂർ പോവാം. നമ്മുടെ അമ്പലപ്പുഴയുള്ള പറവൂരല്ല, നമ്മുടെ എറണാകുളം അങ്ങ് അറ്റത്ത് കിടക്കുന്ന ദൂരെ കിടക്കുന്ന പറവൂരുണ്ട്. സോ അങ്ങോട്ട് പോവാണ്. ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ബാക്ക് ഇട്ടേക്കുന്നതാ. സോ ഇപ്പോൾ സമയം 3:45 ഇത്ര 3:45 ആയിട്ടുണ്ട്. സോ ഈ വെളുപ്പിനെയാണ് നമ്മൾ പോകുന്നത്. സംഭവം വരുന്നല്ല, ഫ്ലവേഴ്സ് ചാനലിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട് ലൈവായിട്ട്. സോ അവർക്ക് അത് 7 മണിക്ക് കാണണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കൊച്ചുളുപ്പാൻ കാലത്ത് തന്നെ പോകുന്നത്. സോ നല്ല വ്ളോഗായിരിക്കും എന്ന് നമുക്ക് തോന്നുന്നു. ഓക്കെ. വണ്ടി കയറി നമ്മുടെ യാത്രയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എനിക്കാണല്ലോ സത്യം പറഞ്ഞാൽ നല്ല ഉറക്കം വരുന്നുണ്ട്. ഇന്നലെ രാത്രി, അതല്ല ഇന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം ഇന്ന് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇന്ന് തിരുവോണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. ബട്ട് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന തിരുവോണത്തിനാണ്. അപ്പോൾ ഞാൻ തിരുവോണത്തിനന്ന് രാവിലെ 7 മണിക്ക് വീഡിയോ ഉണ്ട്. സോ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങ് ശരിക്കും ആ ഒരു വീഡിയോ കറക്റ്റ് സമയത്തൊന്നും ഇടാൻ പറ്റുന്ന ഞാൻ പ്രതീക്ഷയല്ല. കാരണം അതുപോലെ തിരക്കായിരുന്നു രാവിലെ. കുറച്ച് വേറെ പരിപാടികളുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി തന്നെ. RTPCR ഒക്കെ ചെക്ക് ചെയ്യണമായിരുന്നു. സോ അത് ഭയങ്കര പോസിറ്റീവ് പരിപാടിയായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നടക്കുമെന്ന് വിചാരിച്ചില്ല. ബട്ട് എങ്കിലും തിരുവോണ ദിനമാണ്, നമുക്ക് വീഡിയോ കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ ആ വീഡിയോ ഇച്ചിരി താമസമാണെന്ന് എടുത്തു. അതുകൊണ്ട് തന്നെ വീഡിയോ ഏകദേശം തീർന്നപ്പം 11:30 ഞാൻ എൻ്റെ രാത്രി ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു. 11:30 12 മണിയായപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ വരുന്നത്. പിന്നെ 12 മണിക്ക് വന്നിട്ട് എന്താ കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ആയി. അപ്പം തന്നെ 1 മണിയായി. പിന്നെ 1 മണി വെച്ച് 2 മണി വരെ ഉറങ്ങി. പിന്നെ 2 മണിക്ക് പിന്നെ എഴുന്നേച്ച് ബാക്കി മണിയാണ്. അപ്പോൾ ഉറക്കം എന്ന് പറഞ്ഞ സംഭവം നടന്നില്ല. അപ്പോൾ ഇനി ലൈബ്രറിയിൽ നിന്ന് വേണം എൻ്റെ ബാക്കി ആ ഉറക്കം ഒന്ന് പാസ്സാക്കാൻ. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ പരിപാടി അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. അവിടെ ഒരുപാട് കലാരൂപങ്ങളുണ്ട്. സോ എല്ലാം ഞാൻ കാണിച്ചു തരാം. ഗ്രീനാക്കുന്ന സ്ഥലത്തെത്തി. ഇപ്പോൾ സമയം 5:37 ആയി. ഈ സമയത്ത് നമ്മളിവിടെ സ്ഥലത്തെത്തി. ഇത് ഏതോ ഉള്ളിലോട്ട് കയറിയിട്ടൊരു സ്ഥലം കേട്ടോ. ഞങ്ങൾക്ക് ഇടയ്ക്ക് വഴിയൊക്കെ മാറിപ്പോയി. ഗൂഗിൾ അമ്മച്ചി ഞങ്ങൾക്ക് ചെറിയ പണിയൊക്കെ തന്നു. ബട്ട് ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തി സേഫ് ആയിട്ട്. അപ്പോൾ ഉള്ളിലോട്ട് കയറിയിട്ടുള്ള സ്ഥലമാണെങ്കിലും ഇവിടെ വമ്പൻ സെറ്റപ്പ് ഒക്കെ ആട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിവിടെ വന്നു. പക്ഷെ വന്നപ്പോൾ നമുക്ക് ചെറിയൊരു പണി കിട്ടി. അതായത് നമ്മളെ ഈ പരിപാടി ഏൽപ്പിച്ചവരെ വിളിച്ചിട്ട് ഇപ്പോൾ കിട്ടുന്നൊന്നുമില്ല. അവിടെ ആണെങ്കിൽ അവിടെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കലാരൂപങ്ങൾ വന്നിട്ടുണ്ട്. കഥകളി, കുച്ചിപ്പുടി, അങ്ങനെ പരതൻ്റെ മൂന്ന് ഒരുപാട് ഡാൻസ് ഐറ്റംസും പുലികളി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട്. അവരെല്ലാം നല്ല ഫുൾ കോസ്റ്റ്യൂമൊക്കെ നല്ല സെറ്റായിട്ടിരിക്കുവാണ്. ബട്ട് ഞങ്ങളാണിപ്പോൾ ലാസ്റ്റ് വന്നത്. ഞങ്ങൾ ഡ്രസ്സ് ചെയ്യുന്നതേ ഉള്ളൂ. അവിടെ പരിപാടി തുടങ്ങി. വലിയ സെറ്റപ്പാട്ടോ. ഫ്ലവേഴ്സ് ചാനലിൻ്റെ നല്ല കിഡിലാൻ സെറ്റപ്പാണ്. അയ്യോ, അതെ, അവിടെ നിന്ന് ഓടിയൊക്കെ വരുന്നു. ആണോ? ആയോ? സോ ഗൈസ്, അവിടെ ആവാറായി. ഞാനും പോയി റെഡി ആവട്ടെ. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ ഗൈസ്, അപ്പോൾ ഇപ്പോഴാണ് കുറച്ചൊക്കെ ഒന്ന് വെളുത്ത് തുടങ്ങി കേട്ടോ. നേരം വെളുത്തപ്പോൾ, നേരം വെളുത്തപ്പോഴാണ് നിങ്ങളെ നേരത്തെ കാണിക്കണം എന്ന് വിചാരിച്ചത്. പക്ഷേ നേരത്തെ ഇരുട്ടായിരുന്നു. ഇതിൻ്റെ ഈ സ്ഥലമുണ്ടല്ലോ, അടിപൊളി വൈബ് സ്ഥലം കേട്ടോ. കാണിച്ചേ. തൊട്ട് 24 ചാനൽ വെച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. ഇത്രയും പേര് നിങ്ങൾ ചാനൽ കണ്ടിട്ടുണ്ടാവും. സോ ഇപ്പോൾ ഫുഡ് കഴിക്കണമെന്നേക്കാണ്. സോ ഇത് കഴിഞ്ഞിട്ട് ഒരു സെറ്റ് കൂടുണ്ട്. നിങ്ങളെ കണ്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഇനി ഇപ്പോൾ പരിപാടി കഴിഞ്ഞു. ഇനി ഫുഡ് അടിക്കണം.
നല്ല സ്ഥലമാണ് കേട്ടോ. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റേ ഫ്ലവേഴ്സിലെ ടോപ്പ് സിംഗർ അല്ലേ, അതിൻ്റെ സ്റ്റുഡിയോ ആണ്. അത് അവിടെ തന്നെയാണ് 24 ലൈവ് ഷൂട്ട് ചെയ്യുന്നത്. സോ അവിടെ നിന്നാണ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ, നല്ല കിട്ടില്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു വലിയ ന്യൂസ് ചാനലിൻ്റെ ലൈവിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത്. നിനക്ക് എന്താണ് തോന്നുന്നത്, നിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? പറയടാ. അയ്യോ ഡയറക്റ്റ് മെസ്സേജ് അയക്കുന്നേ. ആ പറ, എങ്ങനെ ഉണ്ടായിരുന്നു? ആ നല്ല രസമുണ്ട്, സ്റ്റുഡിയോ സെറ്റപ്പ് കാണാൻ രസമുണ്ട്. നമുക്കും ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ റെഡി ആക്കാം. ഒന്നും പറയാൻ കട്ട് ചെയ്തായിരുന്നു. സിംഗർ ചെയ്യുന്ന അതേ ഫ്ലോറിൽ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഗുഡ് മോർണിംഗ് വിത്ത് എസ്കേ എന്ന് പറഞ്ഞ പ്രോഗ്രാം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണല്ലേ പരിപാടിയുടെ പേര്? പരിപാടിക്ക് വന്നിട്ട് എനിക്ക് പരിപാടിയുടെ പേരറിഞ്ഞൂടാ. ഓ ഗൈസ്, ഷാജി പാപ്പന്റെ വണ്ടി. പാപ്പ അങ്ങോട്ട് പറഞ്ഞു വിടും. പാപ്പ ഇതന്നാണോ അത്? നമുക്ക് ഇവിടെ വന്നിട്ട് ഒരുമാതിരി പണി കിട്ടിയൊരു അവസ്ഥയാണ്. അതായത് ഞങ്ങൾ ഇവിടെ വന്ന ടൈമിൽ രാവിലെ വെളുപ്പിനെ വന്നാണല്ലോ, ഞങ്ങൾ 3 വന്നാ, മീൻസ് 3 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒരു 10 ആകുമ്പോൾ, അല്ലെ 10:30 മാക്സിമം 11 വീട്ടിലെത്തുമെന്നായിരുന്നു പരിപാടിയുടെ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം പറയണത് ഞങ്ങൾ വൈകുന്നേരം വരെ നിൽക്കണം. അതായത് ഈ ഒരു പരിപാടി രാത്രി 11 ഉണ്ട്. സോ 11 വരെ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നിൽക്കണമെന്നാണ് പറയുന്നത്. വിട്ടു. One eternity later. സോ അപ്പോൾ അങ്ങനെ ഒരുപാട് നേരങ്ങൾക്ക് ശേഷം നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. നമ്മളത് തിരിച്ചു പോകാൻ പോവാം. ഇപ്പോൾ സമയം 12:25. വെളുപ്പിനെ വന്നാൽ നോർക്കണം. ഇപ്പോൾ അവിടെ ഫ്ലവേഴ്സിൻ്റെ മീൻസ് 24 ചാനലിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല, അത് അവിടെ ഇപ്പോഴും ലൈവ്, രാത്രി 11 വരെ ലൈവ് ഉണ്ട്. ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞു. ആക്ച്വലി കഴിഞ്ഞല്ല, ഞങ്ങൾ മതിയാക്കിയതാണ്. ഞങ്ങളോട് പരിപാടി പറഞ്ഞിരുന്ന ഒരു 10 അല്ലെങ്കിൽ 11 തിരിച്ചു വരുമെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ശരിക്കും. ഇതേ ഇതാണ് കേട്ടോ സ്റ്റുഡിയോ, നല്ല ഹൈറ്റ് ഉണ്ട്. ടോപ്പ് സിംഗറിൻ്റെ സ്റ്റുഡിയോയാ. അപ്പോൾ ഇനി ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഇനി വല്ലതും ഫുഡ് അടിക്കണം, നശന്നിട്ട് വയ്യ. വല്ലതും കഴിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് സദ്യ എല്ലാം കഴിക്കണം. അമ്മയുടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും സദ്യ. അതിന് വീട്ടിൽ ചെല്ലുമ്പോൾ പറയുമായിരിക്കും, ഒന്നുമില്ല നശന്നിരുന്നോളാൻ പറയായിരിക്കും. ആ അറിഞ്ഞൂടാ. പ്ലീസ് ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ എൻ്റെ രോമാഞ്ചിഫിക്കേഷനൊക്കെ സംഭവിച്ച ഒരു സംഭവത്തെ ഞാൻ കണ്ടു. സംഭവം വേറെ ഒന്നുമല്ല, ഈ കിടക്കുന്ന റെഡ് ആസി. എൻ്റെ മോനെ ഫോർവേർഡ് ലുക്കിംഗ് അല്ലേ. ഇന്ന് മറ്റാരുടെയോ RC കൂടെ ഇരുന്ന് വീഡിയോ എടുത്തു. പക്ഷേ ഒരു ദിവസം ഒരു ദിവസം സ്വന്തം RC വീഡിയോ എടുക്കും. എൻ്റെ ഡ്രീമാണ് RC എടുക്കും. എടുക്കുന്ന ഒരു ദിവസം ഒന്നൊരു വീഡിയോ കേട്ടോ. പരിപാടിയും കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചു പോകാനായിട്ട് ഇതേ വണ്ടി അതാണ് കേട്ടോ വന്ന ആ വലിയ വണ്ടിയിൽ വന്ന. അപ്പോൾ ഇതിവിടെ ഒരു വൈബ് സ്ഥലം കണ്ടു. ഏറ്റ അൾട്രാവൈഡ് ഇട്ട് കാണിച്ചുതരാം. സോറി ഗൈസ്, ഫ്രണ്ട് ക്യാമറയ്ക്ക് അൾട്രാവൈഡ് ഇല്ല, ഞാൻ അപ്പുറത്തെ ക്യാമറ വെച്ച് കാണിച്ചുതരാം. ഇന്ന് നമ്മളിവിടെയാണ് ഫുഡ്. ഇവിടുത്തെ ചായക്ക് മധുരം ഇച്ചിരി ഡോമിനേറ്റ് ആയിട്ട് തോന്നി. ഉപ്പൊക്കെ ഇട്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇതാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. നല്ല ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫോക്കസ് ഓ അടിപൊളി. ഞാൻ ഇതിലേ കൂടെ പോയപ്പോൾ നമ്മുടെ അരുൺ സ്മോക്കിടെ ഇരിക്കുന്ന പോലത്തെ ഹയാബൂസ ഇവിടെ രണ്ടെണ്ണം. അപ്പുറത്ത് കറക്റ്റ് ബ്ലൂ ഒരെണ്ണം ഇരിപ്പുണ്ട്, അതായത് അവിടെ ഒരു പിങ്ക് ഇരിപ്പുണ്ട് കേട്ടോ. ഒരെണ്ണം പൊക്കിയാലും വേണ്ട.
ഫൈനലി ഗൈസ് നമ്മൾ അമ്പലപ്പുഴയിലെത്തി. എനിക്കാണ് നല്ല ഉറക്കം വരുന്നുണ്ട്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. രാവിലെ തൊട്ട് പോയ ഒരു 24 ന്യൂസ് ചാനലിൽ പോയൊരു എക്സ്പീരിയൻസ്. കുറച്ചേറെ കാലമായി നമ്മളിങ്ങനെ ഒരു ട്രാവൽ വ്ളോഗ് ചെയ്തിട്ട് അതുകൊണ്ട് എടുത്താണ് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് ഓളാക്കിയിട്ടുള്ളൂ കേട്ടോ. സോ ഇതുപോലെ തന്നെ ഒരു കിടിലം വീഡിയോ വീണ്ടും കണ്ടുമുട്ടാനുള്ള പ്രതീക്ഷയോട്ടെ. ദിസ് ഈസ് സമിറ്റ് സൈനിങ് ഔട്ട് ആൻഡ് ഗുഡ് ബൈ.